ഒരുപക്ഷെ ഈ പടത്തിൽ എത്തിയതും പാരഡിയുടെ ശക്തിയാണ്. ഉറപ്പായിട്ടും സാറേ, ഉറപ്പായിട്ടും. അത് പാരഡി പാടിയന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക്. രാജമാണിക്യത്തിൽ എങ്ങനെ ചെന്നുപെട്ടു? പണ്ടിമേളം പട്ടം കൂത്തു വന്ന പാട്ട്, സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ അതെ, രാജമാണിക്യത്തിൽ ചെന്ന് പെടുന്നത്. രാജമാണിക്യത്തിന് മുമ്പ് അലക്സ് ചേട്ടൻ ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞിട്ട് പടം ചെയ്യുമ്പോ അതിനകത്ത് മിമിക് ചെയ്ത് പാടുന്ന ഒരാളെ ട്രാക്ക് പാടാൻ വേണമായിരുന്നു. അങ്ങനെ ആണ് അത് എന്റെ അടുത്തേക്ക് വരുന്നത്. കാരണം ഗിഫ്റ്റി എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടൻ ഇപ്പൊ ഇല്ല, ആ ചേട്ടനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ രണ്ട് ലൈൻ പ്രതി പാടിയിട്ട് എന്റെ കഥ പറയുന്നു, കുറച്ച് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പണിമേള ഒക്കെ ആൾക്കാർക്ക് ഒരു അല്ലേ ഒരു പണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. ഹേ പണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അടിപൊളി ശിങ്കമാണട അയ്യാ സ്വാമിയേ, അടിപൊളി ശിങ്കമാണട അയ്യാ സ്വാമി. കുടമണിയാട്ടിയോടും മാട്ടുകൂട്ടം അക്കം പക്കം പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അപ്പോ നന്നായി. എന്തായാലും അത് എത്ര ഇപ്പൊ എത്ര വർഷമായി ഈ പാട്ട് ഇറങ്ങിയിട്ട്? 2003 ഫസ്റ്റ് പാട്ട് പാടുന്നത്, 2004. കുറെ കാലം ആയല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അതിലേക്ക് എത്തിയ ഒരു രാജമാണിക്യത്തിലെത്തിയ കഥ എന്തായിരുന്നു? രാജമാണിക്യത്തിലേക്ക് എത്തിയ കഥ എന്ന് പറഞ്ഞത്, അതിനു മുമ്പ് ഒരു സിനിമ, അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയില്, ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയില് രഞ്ജിത് സാർ എഴുതിയ ഒരു പാട്ടുണ്ടായിരുന്നു, അമ്പലക്കര തെച്ചിക്ക വിലിപ്പൂര. രഞ്ജിത് എഴുതിയതല്ലേ? രഞ്ജിത് സാർ എഴുതിയ പാട്ടാണ്. അപ്പൊ ആ പാട്ടിന്റെ കമ്പോസിംഗ് ടൈമിൽ ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ അത് ഞാൻ പാടി. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ശ്രീകുമാരേട്ടൻ പാടി. അത് പക്ഷേ സാറ് ഇപ്പൊ എന്റെ മുഖത്തോട്ട് നോക്കിയപ്പോ ഒരു സംശയം, ശ്രീകുമാരേട്ടൻ ഇങ്ങനെ വല്ല പാട്ട് തട്ടിയെടുത്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്? അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. സിനിമയുടെ ആ സിറ്റുവേഷനിൽ ശ്രീകുട്ടൻ ചേട്ടന്റെ ശബ്ദം, ശ്രീകുട്ടൻ ചേട്ടൻ, ശ്രീകുട്ടൻ ചേട്ടന്റെ ശബ്ദമാണ് അതിന് പറ്റിയതെന്ന് വിചാരിച്ചിട്ട് അന്ന് അവിടെ ആ പാട്ട് മാറ്റുമായിരുന്നു. അപ്പൊ അത് പക്ഷെ എനിക്കും അത് സ്വാഭാവികമായിട്ടൊരു പാട്ട് പോകുമ്പോ നമുക്കൊരു സങ്കടം ഉണ്ടാവും, പക്ഷെ അത് രഞ്ജിത് സാറിന് മനസ്സിലായി. അങ്ങനെ രഞ്ജിത് സാർ പറഞ്ഞു, അടുത്ത ഒരു സിനിമയിൽ ഉറപ്പായിട്ടും നിനക്കൊരു അവസരമുണ്ട്. ഞാൻ പക്ഷെ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ് ഒന്നും വിളിക്ക അയക്കാൻ പോയില്ല, പക്ഷെ സംഭവം നടന്നു. നടന്നു ആ രാജമാണിക്യം കമ്പോസിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ പാട്ടിന്റെ കമ്പോസിംഗ് കഴിഞ്ഞിട്ട് ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ, അതുപോലെ തന്നെ അൻവർ റഷീദ്, അതുപോലെ തന്നെ ടി എ ഷാഹിദ്, പിന്നെ അലക്സ് ചേട്ടൻ, ഇവരെല്ലാരും കൂടി കൂടിയിരുന്നിട്ട് ഇങ്ങനെ തീരുമാനിച്ചു, നമുക്കിത് ആരെ കൊണ്ട് പാടിക്കണമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലുണ്ട് എന്നെ കൊണ്ട് പാടിച്ചാൽ നന്നായിരിക്കുമെന്ന്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അത് ചേട്ടാ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തീരുമാനിച്ചതാണ് ശങ്കർ മഹാദേവൻ. അന്ന് ആദ്യമായിട്ട് സാറേ എനിക്കൊരു വിഷമം തോന്നി, അതായത് സങ്കടം തോന്നിയെന്നല്ല, ഒരാളെ ഞാൻ ഒന്ന് മോശമായിട്ടൊന്ന് ചിന്തിച്ചു, വിളിച്ചാൽ കിട്ടല്ലേ, എന്നാ വിളിച്ചാൽ അദ്ദേഹത്തിനെ കിട്ടല്ലേ, ഇനി അതാ വിളിച്ചാൽ വിദേശയാത്രയിലായിരിക്കണേ ഭാഗ്യത്തിന് കിട്ടിയില്ല. അല്ല അതല്ല, അപ്പോഴേക്കും രഞ്ജിത് സാർ വന്നു, ഇത് ആരാ പാടണം എന്ന് ചോദിച്ചു. അങ്ങനെ ശങ്കർ മഹാദേവൻ സാറിന്റെ പേരാണ് പറഞ്ഞത്. അവ പറഞ്ഞു, ശങ്കർജീനെ കൊണ്ട് പാടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബോംബിൽ പോകണം, പിന്നെ വെയിറ്റ് ചെയ്യണം, പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം കൊടുക്കുകയും വേണം, നല്ല കൊടുക്കുകയും വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇതൊന്നുമില്ലാതെ ഇവനങ്ങോട്ട് പാടിക്കോട്ടെ എന്ന്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, കാരണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ വലിയ വീട്ടിൽ സിറാജിക്ക ഉൾപ്പെടെ, അതിൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ, മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് പാടാൻ പറ്റിയത്. അലക്സിയേട്ടനൊക്കെ അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് അൻവർ റഷീദിനോടൊക്കെ. ഓക്കെ ഓക്കെ. സാജൻ യഥാർത്ഥത്തില് കുറെ അക്ഷരം വെച്ചിട്ടും പ്രാസം വെച്ചിട്ടും കളിക്കുന്ന ഒരാളാണ്. അതല്ല, സാജൻ ചെയ്തു വെച്ച പല സാധനവും മറ്റു പല ആളുകളും പിൽക്കാലത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ മുന്നിൽ വന്നത് തന്നെ ചില ആൾക്കാർ ഇങ്ങനെ അടിക്കുമ്പോ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഇത് സാജന്റെ അടിച്ചു മാറ്റിയതല്ലേ, എങ്ങനെ ചോദിക്കും നമ്മള്. അടിച്ചു മാറ്റിയതൊക്കെ നല്ലത് അല്ലേ? അതൊന്നും അല്ല കാര്യം, വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ നമ്മള് നേരത്തെ കുറെ സാധനങ്ങൾ എഴുതി പോയി. അപ്പൊ അതിന്റെ അപ്പൊ നമ്മളിഞ്ഞ് പുതിയതിലേക്ക് വരുമ്പോ ആ പഴയ സാധനങ്ങളൊക്കെ പുതിയ തലമുറകളെ ചിലക്കെ ഇപ്പോഴായിരിക്കും ചിലപ്പോ കണ്ടുവരുന്നത്. ഇപ്പൊ തന്നെ പൂട്ടുകച്ചവടം എന്ന് പറയുന്ന കാസറ്റിലെ പാട്ടുകളൊക്കെ ഞങ്ങൾ അതിനകത്ത് പങ്കാളികളാണ് എഴുതിയിട്ടുണ്ട്.
അത് ഇന്നതാണ്, ഈ ഇപ്പൊ എഴുതിയതല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ എഴുതിപ്പോയതാണെന്ന് ഈ തലമുറ ചിലപ്പോ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോഴായിരിക്കും അറിയാവുന്നല്ലേ. അതായത് സാജന്റെ ചില ആൾക്കാർ പറയുന്നത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, സാജൻ വളരെ വേഗത്തിൽ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും അക്ഷരശുദ്ധി നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അത് എന്ത് എങ്ങനെ ശീലിച്ചത്? അല്ല, ഒരു പരിധി വരെ നമ്മളെ സംബന്ധിച്ചു മോഡൽ ആളുകൾ, മോഡൽ മാത്രമല്ല നമ്മൾ, ഞാൻ നന്നായിട്ട് വായിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ്. എനിക്ക് തോന്നുന്നു ആർക്കിവിസ്റ്റ് വെക്കേണ്ട ആളാണ്. ആ അതെ, പുസ്തക വായന നന്നായിട്ടുണ്ട്. മലയാളമാണ് പ്രത്യേകിച്ച് പഠിച്ചത്. മലയാളം മെയിൻ പഠിച്ചല്ലേ? പഠിച്ചത്, അതിനുമുമ്പ് സംസ്കൃതമാണ്. സംസ്കൃതം പഠിച്ചിട്ടുണ്ട് കയ്യിൽ. ആ അതെ അതെ. അപ്പൊ അതിനോട് പറയത്തില്ല. അതെ അതെ, സംസ്കൃതം ഉണ്ടെന്ന് കണ്ടാ പറയത്തില്ല. അതൊക്കെ പഠിച്ചത് കൊണ്ട് നമ്മൾ ആ വാക്കുകൾ എങ്ങനെ, ഒരു വാക്ക് എങ്ങനെ പറഞ്ഞാൽ അച്ഛൻകാലം കൂടെ എടുക്കാതെയാണ് പോയേക്കണത് എന്ന് മകള് പറയുമ്പോ അമ്മ പറയുകയാണെന്നാ നാറ് നനഞ്ഞ വരുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തെറ്റില്ല. പക്ഷെ അത് നിർത്തി പറഞ്ഞാൽ അച്ഛൻ കാലൻ കൂടെ എടുക്കാതെയാണ് പോയേക്കണത് എന്നാ നാറി നനഞ്ഞ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ആ മലയാളം തന്നെ കോമഡിയായി. അത് കുഴപ്പമായി അല്ലേ? അപ്പൊ അർത്ഥം മാറി. അപ്പൊ മലയാളത്തിനെ വികൃതമാക്കാനും മലയാളത്തിൽ തന്നെ ചില സംഭവങ്ങളുണ്ട്. വാണി വാക്ക് വേണി തലമുടി എന്ന് പറയണത് പോലെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ സംഗതി പശകും. അത് കറക്റ്റായിട്ട് ഉച്ചരിച്ച് നമ്മൾ പറയുക. അതിന് കുറെ കവിതകൾ വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ പുതിയ ആളുകൾ നമ്മളേക്കാൾ പാണ്ഡിത്യമുള്ള ആളുകൾ എഴുതി വെച്ച കുറെ സംഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഉച്ചരിക്കണം, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്.